Namaskaram, Malayali Varthayilekku Swagatham. Enforcement Director Nedre, Crime Branch, Register Cheyta, Randu FIR Kalum, High Court the Raddakiya Paschathalathil, Speaker Sriramakrishnanum, Vinodini Balakrishnanum, Chitti Urappayi. May 2-ന് മുമ്പ് സ്വർണ്ണക്കടത്ത് ആരോപണത്തിന്റെ മറവിൽ നിൽക്കുന്ന CPM നേതാക്കളെയും ഇടതു സർക്കാരിലെ പ്രമുഖരെയും കുരുക്കാനാണ് എൻഫോഴ്സ്മെന്റിന്റെ തീരുമാനം. ഇതിൽ രാഷ്ട്രീയമല്ല, പക മാത്രമാണ് ഉള്ളത്. തങ്ങൾക്കെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഇഡിക്കെതിരെ പുതിയ നീക്കങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ഒരു കാരണവശാലും സർക്കാർ ഉന്നതരെ വെറുതെ വിടേണ്ടതാണ് തീരുമാനം. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ക്രൈം ബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് FIR കൾ റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇത് സർക്കാർ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ക്രൈം ബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്ത കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നും കോടതി വിമർശിച്ചു. ഏതെങ്കിലും തരത്തിൽ ഇഡി കൃത്രിമ തെളിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന ആരോപണമുണ്ടെങ്കിൽ കേസ് പരിഗണിക്കുന്ന കോടതിയിലാണ് ക്രൈം ബ്രാഞ്ച് പരാതി നൽകേണ്ടതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ വിചാരണ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. എന്നാൽ ഏതാനും ദിവസങ്ങൾ മാത്രം ആയുസ്സുള്ള ഒരു സർക്കാർ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് എന്തിനാണ് തുനിയുന്നതെന്ന അഭിപ്രായവും സർക്കാർ വൃത്തങ്ങളിൽ തന്നെ നിലവിലുണ്ട്. എന്നാൽ വിചാരണ കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും അങ്ങനെ ചെയ്യാതിരുന്നാൽ അത് ആക്ഷേപത്തിന് ഇടയാക്കുമെന്നും CPM കേന്ദ്രങ്ങൾ കരുതുന്നു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും ഏജൻസികൾ തമ്മിൽ നടക്കുന്ന നിയമ പോരാട്ടത്തിലെ വഴിത്തിരിവാണ് ഈ ഉത്തരവ്. കേസിന്റെ മെറിറ്റിലേക്ക് ഹൈക്കോടതി കടന്നിട്ടില്ല. ഒരു ഏജൻസി നടത്തുന്ന അന്വേഷണത്തിൽ മറ്റൊരു ഏജൻസി ഇടപെടുന്നത് ശരിയല്ല എന്ന നിരീക്ഷണത്തോടെയാണ് ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിയിലെ കേസ് മാനേജ് ചെയ്യാൻ സർക്കാർ അഭിഭാഷകർക്ക് സാധിച്ചില്ലെന്ന ആക്ഷേപവും സർക്കാർ വൃത്തങ്ങളിലുണ്ട്. ഇടിക്കെതിരെ 2 FIR കളാണ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരുന്നത്. സ്വപ്ന സുരേഷിന്റെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ശബ്ദരേഖയുമായി ബന്ധപ്പെട്ടതായിരുന്നു ഒന്ന്. രണ്ടാമത്തേത് സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായ സന്ദീപ് നായർ കോടതിയിൽ നൽകിയിരിക്കുന്ന മൊഴിയുമായി ബന്ധപ്പെട്ടതാണ്. മുഖ്യമന്ത്രി അടക്കം സംസ്ഥാന സർക്കാരിന്റെ തലപ്പത്തുള്ള പ്രധാന നേതാക്കൾക്കും മന്ത്രിമാർക്കുമെതിരെ മൊഴി നൽകാൻ ഇഡി നിർബന്ധിക്കുന്നു എന്നതായിരുന്നു മൊഴി. കള്ളത്തെളിവുണ്ടാക്കാൻ ഇഡി ശ്രമിക്കുന്നു എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് 2 FIR കൾ രജിസ്റ്റർ ചെയ്തത്. ഈ FIR കളാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാർ ഒരുങ്ങിയപ്പോൾ തന്നെ അത് വേണ്ടെന്ന അഭിപ്രായം ഉയർന്നിരുന്നതാണ്. മറ്റൊരു സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഏജൻസിക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അധികാര പരിധിയിൽ കടന്നുകയറാൻ കഴിയില്ലെന്നും ഇഡി ഹർജിയിൽ വ്യക്തമാക്കി. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് FIR കൾ നിയമപരമായി നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇഡിയുടെ അധികാര പരിധിയെക്കുറിച്ച് നല്ല നിശ്ചയമുണ്ടായിരുന്ന സർക്കാരാണ് ഇത്തരത്തിലൊരു മണ്ടത്തരം കാണിച്ചു കൂട്ടിയത്. ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിശദാംശങ്ങൾ മുദ്രവെച്ച കവറിൽ പ്രത്യേക കോടതിയിൽ ഹാജരാക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേക കോടതി ജഡ്ജിക്ക് ഇത് പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ അന്വേഷണത്തിന് ഉത്തരവിടാം. ഇത് പരിശോധിക്കാൻ എത്രയും പെട്ടെന്ന് സ്പെഷ്യൽ കോടതിയിൽ ഹാജരാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാരിന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി കൂടിയാണ് ഹൈക്കോടതി ഉത്തരവ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അടക്കം കേരളത്തിന്റെ അടിസ്ഥാന പദ്ധതികൾ തകർക്കാൻ കേന്ദ്ര സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്ന വലിയ ആരോപണങ്ങളാണ് സർക്കാരും LDFഉം നടത്തിയിരിക്കുന്നത്. അതാണ് കോടതി വിധിയിലൂടെ ഇപ്പോൾ പൊളിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.